ഇന്നത്തെ നമ്മുടെ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഉലുവ കൊണ്ട് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയതും നല്ല ടേസ്റ്റ് ഉള്ളതും ഒരുപാട് ഗുണങ്ങളുള്ളതുമായ ഒരു ലേഹ്യം തയ്യാറാക്കുന്നതിൻ്റെ വീഡിയോയുമായിട്ടാണ്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി കാണണേ. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്ന ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് കൊടുക്കുകയും വേണം. അപ്പോഴേ ഞാനിരുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ നമ്മൾക്ക് എളുപ്പത്തിൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ലേഹ്യം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഉലുവലേഹ്യം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കപ്പളവിൽ ഉലുവയാണ് എടുത്തിട്ടുള്ളത്. ഈ ഉലുവയൊന്ന് നന്നായിട്ട് കഴുകിയെടുത്തിട്ട് വരാം. ഉലുവയുടെ ഗുണങ്ങൾ ധാരാളമാണ്. ഉലുവ ഇട്ട് തിളപ്പിച്ച വെള്ളം വെറും വയറ്റിൽ രാവിലെ കുടിച്ചാൽ നമ്മുടെ ശരീരത്തിലെ ചീത്ത കൊളസ്ട്രോൾ കുറയുകയും നല്ല കൊളസ്ട്രോൾ കൂടുകയും ചെയ്യും. അതുപോലെ തന്നെ ഡയബറ്റീസ് ഉള്ളവർക്കാണെങ്കിൽ ഡയബറ്റീസ് നിയന്ത്രണത്തിലെത്തിക്കാനും ഉലുവ വെള്ളം നല്ലതാണ്. ഇപ്പം ഞാൻ ഉലുവ നന്നായി കഴുകിയെടുത്ത് അതിനകത്തേക്കൊരു 4 കപ്പളവ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു 8 മണിക്കൂർ നേരം കുതിരാൻ വേണ്ടി വയ്ക്കാം. ഇപ്പം നമ്മൾ ഉലുവ കുതിരാൻ വെച്ചിട്ട് 8 മണിക്കൂർ കഴിഞ്ഞു. ഇപ്പം നല്ലതുപോലെ കുതിർന്ന് വന്നിട്ടുണ്ട്. നമ്മൾ ഒഴിച്ച വെള്ളമൊക്കെ ഉലുവ നന്നായിട്ട് അബ്സോർബ് ചെയ്ത് ഉലുവ നല്ലപോലെ വീർത്ത് വന്നിട്ടുണ്ട്. ഇവിടെ ഞാനൊരു കുക്കർ എടുത്തിട്ടുണ്ട്. കുക്കറിലേക്ക് നമ്മൾ കുതിർത്ത ഉലുവ ആ വെള്ളത്തോടു കൂടെ ഒഴിച്ചു കൊടുക്കുകയാണ്. ഒരു 1/2 കപ്പ് അളവിൽ വെള്ളം കൂടെ ഞാൻ കുക്കറിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യം കുരുമുളകാണ്. കുരുമുളക് മുഴുവനായിട്ട് തന്നെ ഇടണം. ഒരു 1/2 ടേബിൾ സ്പൂൺ അളവ് കുരുമുളക് എടുത്തിട്ടുണ്ട്. പൊടി ചേർത്തി കൊടുക്കരുത്. ഇങ്ങനെ തന്നെ ഇട്ട് കൊടുത്താലേ ഇതിന് നല്ലൊരു ടേസ്റ്റാണ്, ആ ടേസ്റ്റ് കിട്ടുള്ളൂ. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി നമുക്കിത് അടച്ച് ഒരു 3 വിസിൽ വരുന്നത് വരെ നന്നായിട്ട് വേവിച്ചെടുക്കാം. ഇനി നമുക്ക് ആവശ്യം തേങ്ങാപ്പാലാണ്. ഞാനൊരു വലിയ തേങ്ങ ചിരവിയെടുത്ത് ചിരവിയ തേങ്ങയിലേക്ക് 1/2 കപ്പ് അളവിൽ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് മിക്സിയുടെ ജാറിലിട്ട് നന്നായി അടിച്ചിട്ട് പിഴിഞ്ഞെടുത്തിട്ടുള്ള നല്ല കട്ടിയുള്ള പാലാണിത്. ഇത് 1/2 ലിറ്ററിൻ്റെ കപ്പാണ്. ഇതിലൊരു 350 ml തേങ്ങാപ്പാൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇത് 2 പാലാണ്. ഇത് 2 കപ്പ് വെള്ളം ഒഴിച്ച് പിഴിഞ്ഞെടുത്ത പാലാണിത്. ഇനി ഞാനിവിടെ ഒരു 600 ഗ്രാം പനഞ്ചക്കരയാണ് എടുത്തിട്ടുള്ളത്. ലേഹ്യമൊക്കെ ഉണ്ടാക്കുമ്പോൾ ശർക്കരേനെക്കാട്ടിലും നല്ലത് ചക്കരയാണ്. ഇനി ഒരു 1/2 ടേബിൾ സ്പൂൺ അളവിൽ നല്ല ജീരകം വറുത്ത് പൊടിച്ചതാണിത്. പിന്നെ ഒരു 1/2 ടേബിൾ സ്പൂൺ അളവിൽ ചുക്കും ഒരു 10 ഏലക്കായയും കൂടെ പൊടിച്ചെടുത്തിട്ടുള്ളതാണിത്. ഇനി നമ്മൾക്ക് ഈ ചക്കരയൊന്ന് ചെറുതാക്കി കഷ്ണാക്കിയിട്ട് നന്നായിട്ടൊന്ന് ഉരുക്കിയെടുത്തിട്ട് വരാം. ഇപ്പം നമ്മുടെ ചക്കര നന്നായി ഉരുകി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് വയ്ക്കാം. ഇനി നമുക്ക് കുക്കറൊന്ന് തുറന്ന് നോക്കാം. നല്ല നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. വെള്ളമൊക്കെ നമ്മൾ വെച്ചത് കറക്റ്റായിരുന്നു. ഇനി ഇതൊന്ന് നന്നായിട്ട് തണുക്കാൻ വേണ്ടിയിട്ട് വയ്ക്കാം. ഇപ്പോൾ ഉലുവ നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു മിക്സിയുടെ ജാറിലിട്ടിട്ട് നന്നായിട്ട് അരച്ചെടുക്കണം. ഞാനിത് 2 പ്രാവശ്യമായിട്ടാണ് അരച്ചെടുക്കുന്നത്. ഇനി ഇത് അരച്ചെടുക്കണം. അതിനായിട്ട് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള 2/2 പാലിൽ നിന്ന് കുറച്ച് 2/2 പാൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് അരച്ചെടുത്തിട്ട് വരാം കേട്ടോ. അപ്പം ഞാനിതാ ഉലുവ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ അരച്ഞ്ഞാൽ മതി. കുറച്ച് ചെറുതായിട്ട് തരിതരിപ്പ് ഉണ്ടാവും, അത് കുഴപ്പമില്ല. ഇങ്ങനെയാണ് നമ്മളിത് അരച്ചെടുക്കേണ്ടത്. ഇനി ഒരു ചുവടുകട്ടിയുള്ള പാത്രം സ്റ്റൗവിൻ്റെ മുകളിൽ വെച്ച് കൊടുത്ത് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ നെയ്യ് ഒഴിച്ചു കൊടുക്കുകയാണ്. നല്ല ഉരുളി ഉണ്ടെങ്കിൽ ഉരുളിയിൽ ഉണ്ടാക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇനി നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള ഉലുവ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇട്ട് കൊടുക്കുന്നതാണ് നല്ലത്, അല്ലെങ്കിൽ പെട്ടെന്ന് അടിയിൽ പിടിക്കും. ഇനി നമുക്ക് ഉരുക്കി വെച്ചിട്ടുള്ള ശർക്കര ഇതിലേക്ക് അരിച്ചൊഴിച്ചു കൊടുക്കുക. ശർക്കരയിൽ ചിലപ്പം പൊടി മണ്ണൊക്കെ ഉണ്ടാവും, അപ്പോൾ അത് മാറ്റാൻ നമുക്കിങ്ങനെ അരിച്ചു കൊടുക്കുന്നത് നല്ലതാണ്. ഇനി നമുക്കിതിലേക്ക് ഉലുവ അരച്ചതിന് ശേഷം ബാക്കി വന്നിട്ടുള്ള 2/2 പാലും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ടിത് നല്ലതുപോലെ ഇളക്കി കൊടുക്കണം. ഇത് തുടരെ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം, ഇല്ലെങ്കിൽ പെട്ടെന്ന് അടിയിൽ പിടിച്ചു പോകും. ഉലുവയ്ക്ക് നല്ല കൊഴുപ്പുള്ളതാണ്.
നമ്മളിത് തുടരെ ഇളക്കിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇത് തിളച്ച് വരാനാകുമ്പോഴത്തേക്ക് തന്നെ ഇതിൻ്റെ കട്ടകളൊക്കെ നന്നായിട്ട് യോജിച്ച് വന്നിട്ടുണ്ടായിരിക്കും. ഇപ്പോൾ ഇത് കുറുകി വരുന്നുണ്ട്. ഇനി നമുക്ക് ഇവിടെ എടുത്തു വച്ചിട്ടുള്ള ചുക്കും ഏലക്കായും കൂടെ പൊടിച്ചത് ഇട്ട് കൊടുക്കാം. എന്നിട്ടിത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. ഉലുവയിൽ ധാരാളം പ്രോട്ടീൻ, ഫൈബർ, നിയാസിൻ, പൊട്ടാസ്യം, അയേൺ തുടങ്ങിയ ധാരാളം പോഷകങ്ങൾ അടങ്ങിയിട്ടുണ്ട്. ഇനി നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള നല്ല ജീരകം വറുത്ത് പൊടിച്ചത് ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഇളക്കി കൊടുക്കാം. പുറം വേദന, നടുവേദന തുടങ്ങിയ ആരോഗ്യ പ്രശ്നങ്ങളുള്ളവർക്ക് ഇതൊരു നല്ല മരുന്നാണ്. മുതിർന്നവരുണ്ടെങ്കിൽ അവർക്ക് തീർച്ചയായും ഉണ്ടാക്കി കൊടുക്കണം. ഇനി നമുക്കിതിലേക്ക് ഒരു അര ടീസ്പൂൺ അളവിൽ ഉപ്പ് ചേർത്തി കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ ലേഹ്യം നന്നായി കുറുകി വരുന്നുണ്ട്. ഇനി നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ഒന്നാം പാൽ ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. സന്ധി വേദന, വിളർച്ച ഇതിനൊക്കെ നല്ലൊരു മരുന്നാണ് ഉലുവ ലേഹ്യം. സ്ത്രീകൾക്ക് ഏറെ ഗുണകരമായ ഒന്നാണ് ഉലുവ. സ്ത്രീ ഹോർമോണായ ഈസ്ട്രജൻ വർദ്ധിപ്പിക്കുന്ന ഒന്നാണ് ഉലുവ. പ്രസവശേഷം ശരീരം നന്നാകാനും മുലപ്പാൽ വർദ്ധിപ്പിക്കാനുമായിട്ട് സ്ത്രീകൾക്ക് ഈ ലേഹ്യം കൊടുക്കാറുണ്ട്. കൂടാതെ എല്ലുകളുടെ ബലം വർദ്ധിക്കാനും ഈ ലേഹ്യം കഴിക്കുന്നത് വളരെ നല്ലതാണ്. ഇനി ഞാനിതിൽ ഒരു ടേബിൾ സ്പൂൺ അളവിൽ നെയ്യ് കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ഇനി നമ്മൾ കൈ എടുക്കാതെ നന്നായിട്ട് ഇളക്കിക്കൊണ്ടേ ഇരിക്കണം. പ്രസവരക്ഷാ മരുന്നായിട്ടും ഉലുവ ലേഹം കഴിക്കാറുണ്ട്. സ്ത്രീകൾക്കും മുതിർന്നവർക്കും മാത്രമല്ല എല്ലാവർക്കും ഒരുപോലെ കഴിക്കാൻ പറ്റുന്ന ലേഹമാണിത്. ഇത് കഴിക്കുമ്പോൾ ശരീരത്തിന് നല്ല നിറവും ലഭിക്കും. നമ്മുടെ മുടിയുടെ ആരോഗ്യമൊക്കെ വർദ്ധിക്കാനും ഉലുവ ലേഹം കഴിക്കുന്നത് വളരെ നല്ലതാണ്. കർക്കിടക മാസത്തിൽ സാധാരണയായിട്ട് മിക്ക ആളുകളും ഉലുവ ലേഹം, ഉലുവക്കഞ്ഞി എല്ലാം കഴിക്കാറുണ്ട്. അപ്പം ഉലുവ ലേഹം ഇതുപോലെ ഉണ്ടാക്കി ഈ കർക്കിടക മാസത്തിൽ കഴിക്കുന്നത് നമ്മുടെ പ്രതിരോധശേഷി വർദ്ധിക്കാനും നമ്മുടെ ആരോഗ്യം വീണ്ടെടുക്കാനും നല്ലതാണ്. അപ്പോൾ ഇപ്പം നല്ല മഴയാണ്, ഈ സമയത്താണ് ഉലുവലേഹമൊക്കെ കഴിക്കുക. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി കഴിച്ച് നോക്കണം കേട്ടോ. ഇപ്പം നമ്മുടെ ഉലുവലേഹ്യം ഇവിടെ തയ്യാറായി വന്നിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ ഒരു ഭാഗം. ഈ സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കാം. എല്ലാവരും ഈ ടേസ്റ്റി ആയിട്ടുള്ള, ഹെൽത്തി ആയിട്ടുള്ള ഉലുവ ലേഹ്യം ഉണ്ടാക്കി കഴിച്ച് ആരോഗ്യമൊക്കെ വീണ്ടെടുക്കുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ അറിയിക്കാൻ മറക്കരുത്. നല്ലൊരു വീഡിയോയുമായി അടുത്ത ദിവസം തന്നെ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.